സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് യുദ്ധകാണ്ഡത്തിലെ വിഭീഷണൻ്റെ ശരണപ്രാപ്തി, ശുഗബന്ധനം, സേതുബന്ധനം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മധമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദതളായ ദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്ധകാരാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. രാവണൻ ദണ്ഡിയോഗേന വിഭീഷണൻ ദേവദേവേശവാദബ്ജസേ വർത്തമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിയിടിനാനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമ രമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്രമുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നുട സോദര ഞാൻ തപസേ വാർത്തമായി വിടകൊണ്ടേൻ ദയാനിധേ ആംനായ മൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ തുൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്ന് രാവണനോടു ഞാൻ നല്ലത് ചൊല്ലിയൻ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗങ്ങളെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ പത്യമായുള്ളതോ ചൊല്ലിയതേറ്റം അപത്യമായി വന്നേതവന് വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാനെടുത്തത് കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താലടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിക നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാരംഭനം പറ്റിനിക്കില്ല ദൈവമേ ജന്മ മരണമോക്ഷാർത്ഥം ഭവത് ശരണം ഭുജം മേ ശരണം കരുണാംബുദേ. ഇത്തമോ വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശേഷാരാക്ഷസന്മായ വിയത്രയും വിശ്വാസയോഗനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുട സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരുമായ വിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കണ്ടിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിൻ നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ച് കണ്ടിനെ നിന്തിരുവള്ളത്തിൽ എന്തെന്ന് അഭിമനമെന്നരു ചെയ്യണം.
മറ്റുള്ള വാനരാ വീരരും ചിന്തിച്ച കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടയ മതം. നക്തഞ്ചരാണയത്തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ? നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം സ്വന്നവശത്തെ ധരിച്ചരു ചെയ്തിരിക്കുപതി. മാരുതി ചൊന്ന ധുപവന്നമെത്രയും വീര വിഭാകരപുത്ര വരികടൂ. ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പവതാദി നീതിജ്ഞവരന്മാരെ. ഉർവീസനായാലവനാശ്രിതന്മാരെ സർവസോ രക്ഷേശുനശ്വചാനഭി. രക്ഷിയാനാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാമശ്വമേധം ചെയ്ത പുണ്യവൻ. എന്നു ചൊല്ലുന്നതോ വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങളറിയരുതേതുമേ. മുന്നമൊരുവോ കപോധമോ നിജവേടയോടൊന്നിച്ചൊരുവനം തന്നിൽ മേവിയിടിനാൻ. ഉന്നതമായോരു പാദവഗ്രേതാ ചെന്നൊരു കാട്ടാളനെ ഇത് കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൂരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ശരമബ്ദി തന്നിൽ മറഞ്ഞിതോ ഖിന്നനായി വന്നു വിശന്നു കിരാതനം. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടെ നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്ന കബോധവും കൊണ്ടുവന്നാശ കൊടുത്തിതു വന്നിയും. തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടാശു ചുട്ടുതിൽ നേടിനാൻ. എന്നതുകൊണ്ടും വിഷപ്പടങ്ങിടാഞ്ഞു പിന്നെയും പിടിച്ചിരിക്കും കിരാതന് തന്നുട ദേഹവും നൽകിനാൻ. അൻപോടു വന്നിയിൽ വീണു കിരാതാശനർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം മർത്തനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചു ഒന്ന് കേട്ടിയിടുവിൻ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേതണ്ടമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാവന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വിഗ്രിയാകിയതോ മിതോ ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ പൊരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും ഭയം കൊടുക്കുമതിദ്രുതോ. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നോ മറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ട് വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദോ നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്തി വരതള ശ്യാമളം കോമളം ബാണധനുർദ്ധരം സ്വാമബിംഭാവപ്രസന്നമുഖം ഭുജം കാമതം കാമോപമം കമലാഭരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം രക്ഷ്മണസംയുതം സുഗ്രീവമാരുതിമുഖ്യകവികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തുഴുതേറ്റം വിനീതനായുണ്ടായൊരു സന്തോഷമോടും വിഭീഷണൻ. ഭക്തപ്രിയനായ ലോകീകനാഥനെ ഭക്തി പരവശനാ സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമപാദാംഭുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ. ചണ്ഡകോദണ്ഡധരായ നമോ നമ. പണ്ഡിതാഹൃൽപുണ്ഡരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമ.
ರಾಮಾಯ ಸುಗ್ರೀವಮಿತ್ರಾಯ ಕಾಂದಾಯ ರಾಮಾಯ ನಿತ್ಯಮನಂದಾಯ ಸಂದಾಯ ರಾಮಾಯ ವೇದಾಂತ ವೇದ್ಯಾಯ ಲೋಕಾಭಿರಾಮಾಯ ರಾಮಭದ್ರಾಯ ನಮೋ ನಮಃ. ವಿಶ್ವೋದ್ಭವಸ್ಥಿತಿ ಸಂಹಾರ ಹೇತವೇ ವಿಶ್ವಯಾವಿಶ್ವರೂಪಾಯ ನಮೋ ನಮಃ. ನಿತ್ಯಮನಾದೀಕೃತಸ್ಥಾಯ ದೇ ನಮೋ, ನಿತ್ಯಾಯ ಸತ್ಯಾಯ ಶುದ್ಧಾಯ ದೇ ನಮಃ. ಭಕ್ತಪ್ರಿಯಾಯ ಭಾಗವತೀ ರಾಮಾಯ ಮುಕ್ತಿಪ್ರದಾಯ ಮುಕುಂದಾಯ ದೇ ನಮಃ. ವಿಶೇಷನಾಂ ನಿಂತಿರುವಡಿದಾನಲ್ಲೋ ವಿಶ್ವಲ್ಭವಸ್ಥಿತ ಸಂಹಾರಕಾರಣನ್, ಸಂದತಂ ಜಂಗಮಾ ಜಂಗಮಾ ಭೂತಂಗಳಂದಿರ್ಬಹುವ್ಯಾಪ್ತನಾಗುನ್ನದು ಭವನ್. ನಿನ್ಮಹಾಮಾಯಯ ಮೂಡಿಕ್ಕಿಡಕ್ಕುಮಾ ನಿರ್ಮಲಮಾಂ ಪರಬ್ರಹ್ಮಜ್ಞಾನಿನಾಂ ತನ್ಮೂಲಮಾಯುಳ್ಳ ಪುಣ್ಯಪಾಪಗಳಾಲ್ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ വേലാൽ സത്യമായി തോന്നോ അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമം പരബ്രഹ്മം സനാതനോ. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്നഹം. ആത്മാവിനയറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മനാ. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംഗമമൊക്കെയോ മോർത്താലൊടുക്കമനാത്മനാം. ആദികാലേ സുഖമെന്ന് തോന്നിക്കൂമതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കയിലോ നിന്തിരുവടി നിശ്ചയ മന്ദവുമാദിയുമില്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വെച്ചതിസൂലനും ഭവാൻ. നൂന മണവിങ്ങൾ നിന്നണിയൻ ഭവാൻ, മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേ സമാതാവായതും ഭവാൻ. സർവദാ സർവദാതാവായതും ഭവാൻ, ദർവീകരേന്ദ്രശയനദയാനിധെ. ആദ്യമദ്യന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതനവ്യയന വിവക്തനദ്വയൻ, സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ, നിഷ്കളൻ നിർഗുണൻ, നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാധവൻ. നിത്യൻ നിരാമയൻ നിർമ്മലൻ നിസ്പൃഹൻ, നിർവികാരൻ നിരാകാരൻ, നിരീശ്വരൻ നിർവികൽപ്പൻ, നിരുവാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ, സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ, മായാവിഹീനൻ മധുകൈടബന്ധകൻ. ജ്ഞാനികാത്വൽപാദഭക്തി നിശ്രേണിയേ സാനന്ദമാശു സംപ്രാപ്യ രഘുപഥേം. ജ്ഞാനയോഗക്യസൗധം കരേറിയിടുവൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമകാരുണികോത്തമ യാതുദാനന്ദക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാം, എന്നെ രക്ഷിച്ചു കൊള്ളയണമേ. ഭക്തിപരവശനാ സുതിച്ചിടന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവ മരുഷീതു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേക തൽപരൻ. ഒട്ടുമേ താപമൊരുത്തനെ കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായൻ കൃതകൃത്യനായനഹം, ധന്യാകൃതേ കൃതകാമനായനഹം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൂരു ധന്യനില്ലൊഴിയിൽ, മത്സമനായൂരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ല ത്വൽസ്വരൂപം മമ കാണായ കാരണൽ. കർമ്മബന്ധങ്ങൾ നശിപ്പിപ്പതിനായി നിർമ്മലമാമ്പവൽ ജ്ഞാനവും ഭക്തിയും തദ്ധ്യാനസൂക്ഷ്മവും ദേഹിമേ രാഘവ. ചിത്തശുദ്ധി
சித்தே விஷயசுகாசில்லேதுமே தொல்பாத பங்கத பக்திரே வஸ்துமே நித்தியமிழக்க முழிஞ்சு கிருபாநிதே இத்தமாக சம்பிரியதனாம் ராகவன் நக்தந்திராதிபன் தன்னோடரு செய்தோ நித்தியமோ விஷயா விரக்தராய் சாந்தராய் பக்தி வளர்ந்தது சுத்தமதிகளாய் ஞானிகளாயுள்ள யோகிகள் மானசே ஞானி பூமம சீதையுமாயுமுதா ஆகையால் என்னையும் தியானிச்சு சந்ததம் வாழ்க நீ என்னால் நினக்கு மோட்சம் வரும் அத்தையுமல்ல நின்னால் கிருதமாயோரு பக்திகர ஸ்தோத்திரம் அத்தியந்த சுத்தனாய் நித்யவும் சொல்கையும் கேட்கையும் செய்கிலும் முக்தி வரும் அதினில்லூரு சம்சயம் இத்தமருள் செய்து லட்சுமணன் தன்னோடு பக்தப்பிரியனருள் செய்தது சாதரம் என்னே கனிவோடு கண்டதின்றே பலம் இன்னு தன்னே வருத்தேணம் அதின்னு நீ லங்காதிபனி வேணன் அபிஷேகவும் சங்காபீன அன்பூடு செய்திடுக சாகரவாரியும் கொண்டு வந்திடுக சாகாமிருகாதிபன்மாருமாய் சத்வரம் அர்க்கநந்திரன்மாரும் ஆகாசபூமியும் மல்கதையும் ஜகத்திங்கிலுள்ளவன் வாழ்காலங்காராஜமேவம் மமாஜ்ஞயா பாகவதோத்தமனாய விபீஷணன் பங்கஜ நேத்திரவாக்கியம் கேட்டு லட்சுமணன் லங்காபுராதி வார்த்தாம் அபிஷேகம் அன்போடு வாஜகோஷேண ஜெய்தியிடினான் பம்பரா வானராதீசரன்மாருமாய் சாதுவாதேனம் ஒழுங்கி ஜகத்ரயம் சாது ஜனங்களும் பிரீதி பூண்டியிடினார் ஆதிதேயோத்தமன்மார் புஷ்பவிருஷ்டியும் ஆதி வேறிட்டு செய்திடினான் ஆதரல் அப்சர ஸ்திரீகளும் நிறுத்தகீதங்களால புருஷோத்தமனே பஜிச்சிடினார் கந்தர்வகிண்ணராக்கிம் புருஷன்மாரு அந்தர்முதா வித்யாதராதியும் கந்தர்வகிண்ணராகிம் புருஷன்மாரும் அந்தர்முதா சித்த வித்யாதராதியும் ஸ்ரீராமச்சந்திரனே வாழ்த்தி ஸ்துதிச்சிதோ வேறு நிநாதம் முழுக்கினாரும் பெரும் புண்ணியஜனேசனாய விபீஷணன் தன்னே புணர்ந்து சுக்ரீவனும் சொல்லினான் பாரேழு ரெண்டினும் நாதனாய் வாழும் ஸ்ரீராமகிங்கரன்மாரில் முக்கியன்பவன் ராவண நிகிரகத்தின் சகாயவும் அவளமாசு செய்யணும் பவானினி கேவலம் ஞங்களும் முன்னடக்குன்னுண்டோ சேவையா சித்திக்குமெற்றமனுகிரகம் சுக்ரீவ வாக்கியமாகர்ணியா விபீஷணனக்ரே சிரிச்சவனோடு சொல்லியிடினான் சாட்சா ஜகன்மயனாம் அகிலேஸ்வரன் சாட்சிபூதன் சகலத்தினுமாகையால் எந்த சகாயேன காரியம் அவிடேக்கு பந்துசத்ருக்கள் என்னுள்ளதுமில்ல கீழ் கூடஸ்தனானந்த பூர்ணநேகாத்மகன் கூடஸ்தனாசிரயம் மற்றாருமில்லடோ மூடத்தமத்ரே நமக்கு தோணுன்னது கூட திரிகோண பாவேனமாயாவலால் தத்தசன்மாருக்கே நாம் என்றிஞ்சு கொண்ட துவயபாவேன சேவிச்சு கொள்கலாம் நக்தஞ்சர பிரபரோக்திகள் கேட்டு ஒரு பக்தனாம் பானுஜனும் தெளிஞ்சிடினான் சுகபந்தனம் ரட்சோபரனாய ராவணன் சொல்கையால் தல்ஷண வந்து சுகனாம் நிசாசரன் புஷ்கர நின்று விழிச்சு சொல்லிடினான் மர்க்கடராஜனாம் சுக்ரீவனோடிதம் ராஷ்டிரதாதீஸ்வரன் வாக்குகள் கேட்க நீ பாஸ்கர சூனோ பராக்கிரமபாரிதே பானோதனேயாம் பாகதேயாம்புதே வானரராஜ மகாகுலசம்பவ ஆதிதேயந்திர சுதானுஜனாகையால் பிராத சமானன் பவன் மம நிர்ணயம் நின்னோடு வைரம் எனிக்கேதுமில்ல மற்றில் விரோதம் நினக்குமில்லேதுமே ராஜகுமாரனாம் ராமவாரியாமகம் வியாஜேன கொண்டு போனேன் அதினெந்துதே மர்க்கட சேனையோடு முதி விதங்கிஷ்கிந்தயாம் நகரிக்கு போய்கொள்ளுக நீ தேவாதிகளாலும் அப்பிராபியமாயொன்னு கேவலம் என்னுடைய லிங்காபுரமிடோ அல்பசாரன்மார் மனுஷரும் எத்தையும் துர்பலன்மாராய வானரயூதவும் எந்தொன்னு காட்டுன்னதென்னோடு இவிட வந்த அந்தகாரங்கள் நினச்சீடாயிக நீ விடுதா இத்தம் சுவக்திகள் கேட்டு கவிகுலம் ஒத்தாய நாடி பிடிச்சாரதி திருதம் முஷ்டி பிரகரங்களேற்று சுகநதி கிளிஷ்டாயத்தம் கரஞ்சோ தொடங்கினான் ராம ராம பிரபோ காருண்யவாரிதே ராமநாதா
പരിത്രാഗിരികുപഥേ ദൂതരെ കൊല്ലുമാറില്ല ഭണ്ഡാരമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളയണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവീര ഹദോഹം പ്രവാഹിമാം ഇത്തം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു സുഗന്ധതാ ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങോ ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നത് കേട്ട് സുഗ്രീവനും ചൊല്ലിനാനാശുശുഖനോടു സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനയം കൊല്ലേണമാശൂ സപുത്രബലന്നിധം ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടിടന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്തയ്ക്കൂ രണ്ടില്ലതീനെന്നു ചെന്ന് ചൊല്ലിയിടുന്നി അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞള വർക്കാന്നയോദ്ഭവെന്താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുഖനെ ബന്ധിച്ചു കൊണ്ടൂനമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതോ ആനന്ദമോടരു ചെയ്തിരുകുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ ശാർദ്രൂര വിക്രമം പൂണ്ടക വിപുലം സാർദൂലനായകനായ നിശാചരൻ വന്നത് കണ്ടാർത്തനായ രാവണനോട് ചൊല്ലിയിടിനാൻ വാർത്തകളുള്ളവണ്ണം അത് കേട്ടോരു രാത്രിന്ദേശരനാകിയ രാവണൻ ആർത്തി കൊണ്ടേറ്റവും ദീർഘചിന്തന്നിതം തീർത്ഥഗേതത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുവായങ്ങൾ കാണാനിരുന്നിടിനാൻ സേതുബന്ധനം തൽക്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കതന്മാദീ കവിവരന്മാരോടും രക്ഷോപരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുവായും സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നൊരു ചെയ്തു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരു ചെയ്തു രഘുവരൻ നന്ദിത് തോന്നിയതങ്ങിനെ തന്നെ എന്നർണവധീരെ കിഴക്കു നോക്കി തൊഴുത് അർണോദലോചനനാകിയ രാഘവൻ ദർവ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി ഉണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചതിങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതു മിളകീല വാരിതിയൂമതി ക്രോധേന രക്തന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ശാപബോണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമസര വിക്രമം ഇന്ന് പിരവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള വീരം മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോതോ പാദചാരേണ പോകണം എന്നൊരു ചെയ്തു വില്ലും കുഴയെ കുലച്ചർണവത്തോടൊരു ചെയ്തുരുകുവരൻ സർവഭൂതങ്ങളും കൊണ്ടുകൊള്ളയണമേ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും വൃദ്ധിയും കൂടെ വിറച്ചു ചമഞ്ഞിതോ മിത്തനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞവന്നുത്തുംഗമായ തരംഗാവലിയുടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്രജിമിഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടെ മുപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പദ്ധതിക്കോ നിറഞ്ഞൊരു ഗാന്ധ്യാനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായ രാമപാദാന്തികയെ വെച്ചു ശത്രവും ദണ്ഡ നമസ്കാരവും ചെയ്തു രക്തന്തലോചനനാകിയ രാമനെ ഭക്ത്യാവണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ദ്രാഹിമാം ത്രൈലോക്യബാലക ത്രാഹിമാം ദ്രാഹിമാം വിഷ്ണോജകൽപദ ത്രാഹിമാം ദ്രാഹിമാം ബൗലസ്തനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം
സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി. സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗസ്വഭാവത്തെ നിന്നന്യതാ കർത്തൃമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലരായി തന്നെ ഒരു വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാതീകളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാധനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൾ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ സദാ. തത്ര സത്തത്തിങ്കൾ നിന്നല്ല ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രദേശാദികൾ. തമോ തത്തമോ ഭൂതനായി ഭൂതപതി താനുമുത്തമ പുരുഷാരാമാദയാനിധി. മായാചന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈകൊണ്ടനാരഥം. നിർഗുണനായി സദാ ചിഹ്നനായൊരു നിഷ്കളനായി നിരാകരനായി ഇങ്ങനെ മോക്ഷതനാം. നിന്തിരിവിടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ എറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപക മൂർഖിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടപശൂനാം യഥാ ഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ശ്രീരാമദേവം പരം ഭക്തവത്സല കാരണപുരുഷം കാരുണ്യസാഗരം. നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം കൃതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദധാമി തേ. രാവൺ യുദ്ധത്തിന് തീരുമാനിച്ചപ്പോൾ അനുജനായ കുംഭകർണനും വിഭീഷണനുമൊക്കെ വന്ന് വളരെ സൗമ്യമായ രീതിയിൽ രാവണനോട് സീതയെ തിരിച്ചു കൊണ്ടുകൊടുക്കേണ്ടതും ശ്രീരാമൻ്റെ മഹത്വമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ രാവണന് സ്വീകാര്യമായില്ല. തന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നതായ വിഭീഷണനോട് നീ വളരെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കാൻ വരേണ്ടതില്ലെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ജ്യേഷ്ഠനായ രാവണൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ എത്തിപ്പെട്ടത്. ശ്രീരാമസന്നിധി എത്തിപ്പെട്ടതായ വിഭീഷണൻ നാലമാത്യന്മാരുമായിട്ട് ശ്രീരാമൻ്റെ മുമ്പിൽ ചെന്ന് ചേർന്ന് വളരെ നല്ല രീതിയിൽ ഭക്തി വിനയ വിശുദ്ധ മതിസ്ഫുടം പലതരത്തിലും ശ്രീരാമനെ സ്തുതിച്ചു. ജ്യേഷ്ഠനായ രാവണനോട് സീതയെ കെട്ടത് അനുചിതമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ജ്ഞാനമില്ലാത്തതുകൊണ്ട് തൻ്റെ ഏട്ടനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ഓടിയിട്ട് യഥാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. മൃത്യുഭയത്താൽ അടിയനമെത്രയും ചിത്താകുലതയാ പാഞ്ഞപാഞ്ഞിക നാലമാത്യന്മാരുമായി വിട കൊണ്ടേൻ. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് മറ്റ് ആരും തന്നെ ആശ്രയമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമനിൽ വന്നപ്പോൾ ശ്രീരാമൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ സുഗ്രീവൻ പറഞ്ഞു ശ്രീരാമനോട്, ഇവരെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല, രാക്ഷസന്മാർ മായാവികളാണ്. മാത്രമല്ല ഇത് രാവണൻ്റെ സഹോദരനുമാണ്, ആയുധത്തോടു ആയുധപാണിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്നും ഇവനെ അധികം വിശ്വസിച്ചിരുന്നുകൂടാ. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാൻ ഇവന് ഒന്നൊക്കെ വന്നേക്കാം. ശത്രുവട്ടത്തിൽ ഒരാൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ പട്ടണം സ്വീകരിക്കുകയാണെങ്കിൽ അത് അതിലും ഭേദം
ശത്രുക്കളെ തന്നെ വിശ്വസിക്കുന്നതാണ്. അതിനാൽ ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങ് വളരെ ആലോചിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ആ സമയത്ത് ആഞ്ജനേയൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല നമ്മളെ ഇവിടെ വന്നിട്ട് നമ്മുടെ ശരണം ഒരാൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരണം പ്രാപിച്ചാണ് നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി പാടുള്ളതല്ല. മാത്രമല്ല രാക്ഷസൻ്റെ ജന്മം കൊണ്ട് രാക്ഷസനാണെങ്കിലും എല്ലാവരും അത് ദുഷ്ടന്മാരാകണമെന്നില്ല, അവർ ശത്രുക്കളാകണമെന്നില്ല, അത് നല്ലവരും ഉണ്ടാകും. ജാതിനാമാദികൾക്കല്ലല്ലോ ഗുണഗണഭേദം. അതുകൊണ്ട് അത് നല്ലവരും ഉണ്ടാകുമെന്ന് വരാം. മാത്രമല്ല ഒരു രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആശ്രിതന്മാരെ രക്ഷിക്കുകയാണ് എന്നൊക്കെയുള്ള മാരുതിയുടെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ശരിയാണ്. മാരുതി പറഞ്ഞത് ഉപവനം എത്രയും അവനോട് വരാൻ വേണ്ടി പറയൂ. മാത്രമല്ല ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിട്ട് ആര് വന്നാലും അവർ രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഗോദത്തിൻ്റെ കഥയ്ക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുത്തു. തൻ്റെ ഇണയായ കബോധിയെ തീയിലിട്ട് ഭക്ഷിക്കാൻ വേണ്ടി പോയ കാട്ടാളന് തീ കൊണ്ട് കൊടുത്ത്, മാത്രമല്ല ആ കാട്ടാളൻ വിഷപ്പടങ്ങാതിന് ആ സമയത്ത് തൻ്റെ തന്നെ ശരീരം നൽകിക്കൊണ്ട് പോലും ആ കാട്ടാളൻ്റെ വിഷപ്പടക്കിയതായ ആ കബോധത്തിൻ്റെ കഥ. അതായത് അത്ര പോലും വേണം ആശ്രിത രക്ഷണം എന്നാണ്. നമ്മൾ സ്വന്തം ജീവൻ ധരിച്ചിട്ട് പോലും ആശ്രിതന്മാരെ രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായാലും അതുകൊണ്ട് നമ്മളിവനെ സ്വീകരിക്കുക. അതുകൊണ്ട് സുഗ്രീവ ഒരു കാര്യം നീ തന്നെ പോയിട്ട് അവനെ വരുത്തുക, നീ സംശയിക്കേണ്ടതില്ല. എന്നെ പ്രാപിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും അഭയം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വിഭീഷണ സ്വീകരിച്ചു. വിഭീഷണാകട്ടെ വളരെ ഭക്തിപൂർവം ഭക്തപ്രിയനായ ലോകയനാഥനെ ഭക്തിപരവശനാ സ്തുതിച്ചിടിനാൻ പലതരത്തിലും സ്തുതിച്ചു. ശ്രീരാമൻ തന്നെയാണ് സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന സർവ ചരാചര ചൈതന്യം എന്ന് പറഞ്ഞു. സർവലോകത്തിലും പിതാവായത് താങ്കളാണ്. പരിപൂർണൻ ആനന്ദഭൂതം പ്രപഞ്ചത്തിന് ഈശ്വരൻ. അതുകൊണ്ട് ഞാനിതാ അങ്ങയുടെ പാദത്തെ അഭയം പ്രാപിക്കുകയാണ്. സംസാരസാഗരത്തിൽ ഭയപ്പെടുന്നതായ എന്നെ അങ്ങ് കരകയറ്റേണ്ടതാണ്. നമസ്തേ ഭവസാഗര വീതനാം, എന്നെ രക്ഷിച്ചു കൊള്ളയണമേ. ഇങ്ങനെയൊക്കെ സ്തുതിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നീ ഇഷ്ടമായി വരത്തെ വരിക്കുക. എന്നെ കണ്ടു കിട്ടിയാൽ ഒരാൾക്ക് പിന്നീട് ജീവിതത്തിൽ ദുഃഖമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് വളരെ ഭക്തിയോടുകൂടി വിഭീഷണൻ പറഞ്ഞു, ഞാൻ വളരെ ധന്യനായി, എന്നെ പോലെ ഒരു പുണ്യവാൻ ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഏതായാലും ശ്രീരാമൻ പറഞ്ഞു, ഏതായാലും ഒരു ഇവനെ എന്നെ വന്ന് കണ്ടതിൻ്റെ പോലെ ഇന്ന് ഇവന് കൊടുക്കുക, ഇവനെ ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്യുക. ആകാശചന്ദ്രന്മാരും ഭൂമിയും എൻ്റെ കഥയും ഉള്ള നാൾ അവൻ ലങ്കാധിപതിയായിട്ട് വാഴട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലങ്കയുടെ രാജാവായിട്ട് വിഭീഷണനെ അഭിഷേകം ചെയ്തു. ദേവന്മാരെല്ലാവരും സ്തുതിച്ചു. ആ സമയത്താണ് രാവണൻ്റെ ഭാഗത്തു നിന്നും ശുഗൻ രക്ഷാവരനായ രാവണൻ ചൊല്ലുകയാൽ ശുഗൻ വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവർ യുദ്ധത്തിൽ വന്നാൽ ഇവർ തിരിച്ചു പോകണമെന്നുള്ള ആവശ്യത്തിലാണ്. സുഗ്രീവനോട് പറഞ്ഞു, രാക്ഷസരാജ ഒരു തരത്തിൽ നോക്കിയാൽ എനിക്ക് സഹോദരൻ തുല്യനാടുന്നി വരും. എനിക്ക് നിന്നോട് വിരോധമില്ല, നിനക്ക് എന്നോട് വിരോധമില്ല. പിന്നെ രാവണൻ ശ്രീരാമൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോലും നിനക്കെന്താണുള്ളത്? ഏതായാലും വളരെ പെട്ടെന്ന് നീ എന്താണ് വാനരന്മാരെല്ലാം കൂട്ടി കിഷ്കിന്ധരയെ തിരിച്ചു പോയിക്കൊള്ളൂ. ഈ ലങ്ക ദേവന്മാർക്ക് പോലും പ്രവേശിക്കാൻ സാധ്യമല്ലാത്തതാണ്. മാത്രമല്ല ഇവിടെ വന്നിട്ടൊന്നും കാട്ടിക്കൂട്ടാമെന്നൊന്നും നീ വിചാരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വാനരന്മാർ ഓടിപ്പോയിട്ട്
കവികുലമുത്തായ ചാടിപ്പിടിച്ചാൽ അതിദ്രുതം വാനന്മാരുടെ മുഷ്ടിപ്രഹരമേറ്റിട്ട് ക്ലിഷ്ടനായിട്ട് ശുഗൻ കരഞ്ഞു തുടങ്ങി. ആ സമയത്ത് ശുഗൻ വിലപിച്ചു, ദൂതന്മാരാരും കൊല്ലില്ലല്ലോ ശ്രീരാമേന്ദ്ര പ്രഭോ, ഇതാ ഞാനിവിടെ മരിക്കാൻ വേണ്ടി പോവുകയാണ്, ഡാർസൻ മരുന്ന് ഇവിടെ എന്നെ വാനന്മാർ കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശ്രീരാമൻ വാനന്മാരെ നീക്കി ശുഗനെ സംരക്ഷിച്ചു. ശ്രീരാം പറഞ്ഞു, ഏതായാലും ഈ ശുഗനെ ബന്ധമൊഴിഞ്ഞിവന് കാത്തുകൊള്ളുക, ഞാൻ പറഞ്ഞിട്ടേ വിട്ടയക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ സമയത്ത് രാവണനാകട്ടെ വളരെയധികം വേവുരാതുകൂടി പലതും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. എന്താണ് എങ്ങനെയൊക്കെ ആവുക? സുഗ്രീവനും വിഭീഷണനും എല്ലാവരുമായിട്ട് ഈ സമുദ്രം കടക്കാൻ എന്ത് വേണമെന്ന് ആലോചിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, ഏതായാലും സമുദ്രത്തിനധിപനായ വരുണനെ സേവിക്കുകയാണ് നല്ലത് എന്ന് കേട്ടപ്പോൾ ശ്രീരാമേന്ദ്രൻ വരുണനെ സേവിക്കാൻ വേണ്ടി അർണവതിയിലെ കിഴക്ക് നോക്കി അർണോദലോദനൻ ദർഭ വിരിച്ചു നമസ്കരിച്ചു. 3 അഹോരാത്രം വരുണനെ ഉപാസിച്ചു. എന്നിട്ടും വരുണൻ പ്രസന്നനായില്ല. ക്രോധാന്തനേത്രനായിക്കൊണ്ട് ഏത് മുളകിയിലെ ഭാരതിയും ക്രോധാന്തനേത്രനായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ചാപബാണങ്ങൾ കൊണ്ടുപോവാ, ഈ സമുദ്രം വഴി തരുന്നില്ലെങ്കിൽ എന്താണ് ഈ സാഗരത്തെ ഞാൻ ഭസ്മമാക്കുമെന്നൊക്കെ കോപത്തോടുകൂടി പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു കുറച്ചു. സമുദ്രം തന്നെ ഇളകി പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമൻ്റെ മുമ്പിൽ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. 10 ദിക്കും നിറഞ്ഞു ഒരു കാന്തിയ സ്വന്തം കൈകളിൽ രക്തങ്ങളൊക്കെയായി വന്നുകൊണ്ട് ശ്രീരാമൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ത്രാഹിമാൻ ത്രൈലോക്യപാലക എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് വളരെയധികം ജഡസ്വഭാവങ്ങളായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കാനുള്ള ഭവാൻ താമസീലമാണ് തനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങയുടെ മഹത്വങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മായാചന്നനായ ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈകൊണ്ടനാരഥം നിർഗുണനായ ചിതജ്ഞനായ ഒരു നിഷ്കളനായ നിരാകാരനായി അങ്ങനെയുള്ള മോക്ഷതനായ അങ്ങയെ എനിക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? മൂർഖജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി സാധ്യമാവില്ലല്ലോ. ഏതായാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് ഞാൻ ലങ്കയിലേക്കുള്ളതായ മാർഗം തുറന്നു തരാം. ഇങ്ങനെ വരുണദേവൻ പറഞ്ഞപ്പോൾ ശ്രീരാം പറഞ്ഞു, ഞാനേതായാലും കുലച്ചുപിടിച്ചായി വേണം, അതിനും ലക്ഷ്യം വേണ്ടതായിട്ടുണ്ട്, അത് നീ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉത്തരസ്യാം ദിശി അത്തീരയോധേ ചിത്രദുമകുല്ലദേശം, അവിടെ കുറേ പാപാത്മാക്കളുണ്ട്, അവരുടെ നേരൊക്കെ അത് പ്രയോഗിക്കുക, നിശാചരന്മാരുണ്ട്, ഉപദ്രവിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ അവിടത്തേക്ക് വേണം പ്രയോഗിച്ചുകൊണ്ട് അവിടെയുള്ളതായ ദുഷ്ടശക്തികളെ നശിപ്പിച്ചു. ആവിരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമാകുന്നു തൽപ്രദേശം തഥാ. സമുദ്രം പറഞ്ഞു, എൻ്റെ മുകളിൽ സേതുബന്ധനം ചെയ്യുക. സേതുബന്ധിക്ക നളനാങ്ക വിവര നളൻ എന്ന് പറഞ്ഞ വാനരൻ, അവനതിനുള്ള സാമർഥ്യമുള്ളവനാണ്, വിശ്വകർമ്മാവിൻ്റെ മകനാണല്ലോ. അപ്പോൾ അവന് ഇതിൻ്റെ മുകളിലൂടെ ചിറകെട്ടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തിയിട്ട് താങ്കൾ തങ്ങളുടെ കീർത്തിയൊക്കെ വർദ്ധിപ്പിക്കുക. അങ്ങനെ തൊടുത്ത് നമസ്കരിച്ചു. എല്ലാ വാനരന്മാരും പല ദിക്കുന്ന കല്ലുകളും പർവ്വതങ്ങളും എല്ലാം കൊണ്ടുവന്നു. സർവദിക്കിങ്കിൽ നിന്ന് സരബസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവന്നു. അതെല്ലാം എടുത്തുകൊണ്ട് അവിടെ ചിറകെട്ടാൻ വേണ്ടി തുടങ്ങി.
We'll be right back.